റോയൽ ടച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഞാനിന്നിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഷുഗർ ആപ്പിളിൻ്റെ സീഡ്സും ബൾബും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹാർഡ് വർക്കാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഇത്രയാണ്. സീതപ്പഴത്തിൻ്റെ കുരു, പിന്നെ ഒരു റോള് കാർഡ്ബോർഡിൻ്റെ ബൾബ്, ടിഷ്യൂ പേപ്പർ, ബ്ലാക്ക് കളർ പെയിൻറ്റ്, ഗോൾഡൻ കളർ പെയിൻറ്റ്, പിന്നെ ചണം, പിന്നെ ഒരു ഈർക്കിൽ, പിന്നെ ഫെവിബോണ്ടും ഫെവിക്കോളും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ വർക്കിനകത്ത്. ഇതുപോലത്തെ ചണം കൊണ്ടുള്ള ഒരു ഫ്ലവറാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലത്തെ സ്പൂണുകൾ നമ്മളെടുക്കുക. എന്നിട്ട് ഈ സ്പൂണിൽ സൈഡിൽ കൂടെ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് റൗണ്ട് ചെയ്ത് എടുക്കുക. ഇങ്ങനെ വേണം നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും പെറ്റൽസ് ചെയ്തെടുക്കുക. ഇതുപോലെ ചുറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. എന്നിട്ട് 15 മിനിറ്റ് ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ വെച്ചിരിക്കണം. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല വശം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പെറ്റൽസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഈർക്കിലെടുക്കുക. അതിൽ നമ്മൾ ഈ ത്രെഡ് ചുറ്റി കൊടുക്കുക. അതുപോലെ ഫെവിക്കോൾ തേച്ചിട്ട് നമ്മളിപ്പോൾ ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കോർണർ ഇങ്ങനെ ഒന്ന് മടക്കുക. വീണ്ടും കോർണർ ഒന്നുകൂടെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചൊന്ന് ഒട്ടിക്കണം. ഇങ്ങനൊരു ഒട്ടിച്ചിട്ട് ഇങ്ങനൊരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്ത് പെയിൻ്റ് കൊടുക്കുക, ബ്ലാക്ക് കളർ. നമ്മളിപ്പോൾ ഇത് പെയിൻ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെറ്റൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് വെച്ച് ഒട്ടിക്കാൻ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ പെറ്റൽസൊക്കെ ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ത്രെഡ് ചുറ്റി കൊടുക്കാം. ഇപ്പം ഫ്ലവറിൻ്റെ കാര്യമെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഷുഗർ ആപ്പിൾ അല്ലെങ്കിൽ സീതപ്പഴം, ആത്തച്ചക്ക എന്നൊക്കെ പറയുന്ന ആ ഫ്രൂട്ടിൻ്റെ സീഡ്സാണ്. ഇത് ഞാൻ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ സീഡ്സൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഒന്ന് സൈഡിലൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബഡ്സ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് ഓരോന്നിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്ലവറെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഫ്ലവറിൻ്റെ ഇടയിൽ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം ചെയ്യാം. ഇപ്പോൾ കമ്പിയിലൊക്കെ ചണം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു പേന എടുക്കുക. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റുക. ഇപ്പം നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത ഈ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫീസ് ആയിട്ടുള്ള ബൾബാണിത്. അതങ്ങനെയുള്ള ബൾബുകളൊന്നും നമ്മൾ കളയരുത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്യാം.
ബൾബിൽ നമ്മൾ ടിഷ്യൂ പേപ്പറെല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുപോലെ വേസ്റ്റായിട്ട് കിട്ടുന്ന കാർഡ്ബോർഡിൻ്റെ റോളായിട്ടുള്ളത് നമ്മൾ ഒരു 10 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ടേപ്പിൻ്റെയൊക്കെ വേസ്റ്റായിട്ട് വരുന്ന കാർഡ്ബോർഡ് എടുത്തിട്ട് റോള് നമ്മളിങ്ങനെ താഴെ വെച്ചിട്ട് വേവ് ബോണ്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതെല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോള് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചുളിവില്ലാതെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അതൊന്ന് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോള് വെള്ളവുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ചണം എടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഇതിനകത്ത് അത് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഈ ബോട്ടിലിൽ നമ്മൾ ചണം ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ സീഡ് ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ മോഡലിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഈ സീഡ്സ് കൊണ്ട് ഫ്ലവേഴ്സും ലീവ്സും എല്ലാം നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വൺ സൈഡ് മാത്രം ഒട്ടിച്ചാൽ മതി, സൈഡിൽ ഒട്ടിക്കണമെന്നില്ല. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം ബ്ലാക്ക് കളർ. ത്രെഡ് ഒട്ടിച്ച ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചാൽ മതി. കാരണം ഞാനിപ്പോൾ ഇതൊന്നും നല്ല തെളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തത്. അപ്പം ഈ രീതി ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് നമ്മൾ വിരലുകൊണ്ട് ഗോൾഡൻ കളർ പെയിൻറ് കൊടുക്കുക. അപ്പോൾ ഇപ്പോട്ട് ഫുള്ളായിട്ട് പെയിൻറ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ വാർണിഷൊക്കെ നമുക്ക് അടിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. ഇപ്പം നമ്മൾ ഫ്ലവേഴ്സും വേസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. I used to think I had plenty.